ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നടന്ന പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിലെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. ആദ്യത്തെ ചോദ്യം, ഒരു സംഖ്യയുടെ 25% ആ സംഖ്യയുടെ 3/3 കുറവാണ് സംഖ്യ കണ്ടെത്തുക. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു സംഖ്യയുടെ, ആ സംഖ്യക്ക് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, ആ സംഖ്യയുടെ 25% എന്ന് പറയണത് ആ സംഖ്യ എന്ന് പറയണത് എക്സ്, ആ സംഖ്യയുടെ 3/3 കുറവാണ്. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഒരു സംഖ്യയുടെ 25% എന്നത് എന്താണ്? ആ സംഖ്യയുടെ 3/3 കുറവാണ് എന്നാണ്. ഓക്കെ, അപ്പം നമുക്കിവിടെ ചെയ്യാം. ഇവിടെ ഈ ശതമാനം കളയാൻ നമുക്ക് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ഇൻറ്റു 25/100 എന്ന് എഴുതാം കേട്ടോ. ആ ശതമാനം കളയാൻ വേണ്ടി 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, സമത്തിൻ്റെ ഇവിടെ എക്സ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എക്സ് ഡിവൈഡ് ബൈ 3 - 8 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇവിടെ മുകളിലുള്ള 25 100 നമുക്ക് വെട്ടിക്കളയാം അല്ലേ. ഓക്കെ, എന്താണ് 100 എന്ന് പറഞ്ഞാൽ 4 × 25 25 ആണല്ലോ. അപ്പോൾ താഴെയുള്ള 25 മുകളിലുള്ള 25 വെട്ടിക്കളയാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? x/4 എന്ന് കിട്ടും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സമത്തിൻ്റെ അപ്പുറത്തുള്ള -8 ഇങ്ങോട്ടും അതുപോലെ തന്നെ ഈ x/4 സമത്തിൻ്റെ അപ്പുറം കൊണ്ടുപോകുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ എക്സ് ഉള്ള വേരിയബിളൊക്കെ സമത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് എഴുതിയത് മാത്രം, ഇപ്പോൾ ഈ എക്സ് ഇല്ലാത്ത ഈ 8 മാത്രം നമുക്ക് സമത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ -8 സമത്തിൻ്റെ അപ്പുറം കൊണ്ടുവരുമ്പോൾ +8 മാറും. x/3 ഇവിടെയുള്ള ഈ x/4 സമത്തിന് അപ്പുറം കൊണ്ടുപോകുമ്പോൾ -x/4 എന്നായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടും 8 = ഇവിടെ ക്രോസ് ആയിട്ട് ഗുണിച്ച 4 × x 4x -3 × x 3x/3 × 4 നമുക്ക് 12 എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്ത് എഴുതണം? ഈ ഹരിക്കാനുള്ള 12 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 12 ഉം 8 ഗുണിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ 12 ഉം 8 ഗുണിച്ച് എത്ര കിട്ടും? 2 × 8 = 16 + 1 8 × 1 = 96 എന്ന് കിട്ടും. = 4x - 3x 4x എന്ന് 3x പോയാൽ എക്സ്, അപ്പോൾ x = 96 എന്ന് കിട്ടും. അപ്പോൾ എക്സ് നമ്മൾ പറയുന്നത് ആ സംഖ്യക്കാണ് നമ്മളവിടെ എക്സ് എന്ന് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 96. സംഖ്യ കണ്ടെത്തുക എന്നാണ് ചോദ്യം. ആ സംഖ്യ എന്ന് പറയുന്നത് 96 ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന പാറ്റേണിൽ നഷ്ടമായ സംഖ്യകൾ ഏവ എന്നാണ്. അപ്പോൾ ഇവിടെ നമ്പർ കൊടുത്തിരിക്കുന്നത് 0, 1, 1, 2, 3, 5, 8-21, 34-89 എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സാക്കേണ്ടത് ഇതുപോലെ ഒരുപോലെ 2 നമ്പറുകൾ വരികയാണെങ്കിൽ നമ്മൾ മനസ്സാക്കണം ഇത് മിശ്ര ശ്രേണിയാണ്, ഒന്നിടവിട്ടുള്ള ശ്രേണി ആയിരിക്കും. അതായത് ഈ ശ്രേണി ഇങ്ങനെയാണ് വരിക, 0, 1, 3 ഇങ്ങനെയായിരിക്കും ഈ ശ്രേണിയുടെ പാറ്റേൺ കിടക്കുന്നത്. ഒന്നിടവിട്ട ശ്രേണി ആയിരിക്കും ഇത്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഈ ശ്രേണി മുകളിൽ മറ്റൊരു ശ്രേണി, ഇതിൻ്റെ ഇടയിലുള്ള മറ്റൊരു ശ്രേണി എന്ന് പറയുന്നത് 1, 2, 5 അതുപോലെ ഇവിടെയുള്ള ഈ 34 ഇങ്ങനെയായിരിക്കും ആ ശ്രേണി പോകുന്നത്. അപ്പം ഈ ശ്രേണിയുടെ പ്രത്യേകത എന്താണ് നമുക്കൊന്ന് കണ്ടെത്താൻ പറ്റുമോ നോക്കാം. നോക്കൂ, ഇവിടെ 0 ഒന്ന് കൂട്ടിയപ്പോഴാണ് ഇവിടെ 1 വന്നത് അല്ലേ. 0 ഒന്ന് കൂട്ടിയപ്പോൾ 1 കിട്ടി. ഇനി 1 എത്ര കൂട്ടിയപ്പോൾ 3 കിട്ടി? 1 - 2 കൂട്ടിയപ്പോൾ എനിക്ക് തോന്നുന്നു ഈ 1 ഈ 2 കൂട്ടിയപ്പോഴാണ് ഈ 3 കിട്ടിയെന്ന് തോന്നുന്നു. അങ്ങനെയാണോ നോക്കാം. 3 ഈ 5 കൂട്ടിയപ്പോഴാണ് 8 കിട്ടിയത്. ശരിയാണ്, ഈ 3 ഈ 5 കൂട്ടിയപ്പോഴാണ് 8 കിട്ടിയത്. ഓക്കെ ആണല്ലോ. അപ്പോൾ 8 ഇവിടെയുള്ള നമ്പർ കൂട്ടുമ്പോഴാണ് ഇവിടെ 21 കിട്ടേണ്ടത് അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ 21 ഈ നമ്പർ കൂട്ടുമ്പോഴാണ് ഇവിടെയുള്ള നമ്പർ കിട്ടുക. അപ്പോൾ 21 ഈ 21 ഉം 34 ഉം കൂട്ടി കഴിഞ്ഞാൽ 55 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ വരേണ്ട നമ്പർ ഏതാണ്? 55 ആണ്. ഓക്കെ, അവിടെ വരേണ്ട നമ്പർ 55 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷനിൽ നോക്കാം. ആ സംഖ്യകൾ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ സംഖ്യ 55 വരുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ഇനി ഇത് ഫുള്ളായിട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, കാരണം രണ്ടാമത്തെ നമ്പർ നമുക്ക് 55 എന്ന് കിട്ടിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ ആൻസർ ഓൾറെഡി സി എന്ന് കിട്ടി, കാരണം രണ്ടാമത്തെ നമ്പർ 55. എന്തായാലും നമുക്ക് ആദ്യത്തെ നമ്പർ 13 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ. ഇതുപോലെ നമുക്ക് ഇതുപോലെ വരുന്നുണ്ടോ നോക്കേ. ഈ ശ്രേണി നോക്കാം, 1 ഒന്ന് കൂട്ടിയപ്പോൾ 2 കിട്ടി. ഓക്കെ, 2 3 കൂട്ടിയപ്പോൾ 5 കിട്ടി. 2 3 കൂട്ടിയപ്പോൾ 5. 5 8 കൂട്ടുമ്പോൾ ഈ നമ്പർ കിട്ടണം ഇല്ലേ. 8 ഉം 5 ഉം കൂട്ടിയാൽ 13. അപ്പോൾ ഇവിടെ വരേണ്ട നമ്പർ ഏതാണ്? 13 ആണ്. ഓക്കെ, ഇവിടെ വരേണ്ട നമ്പർ
പതിമൂന്ന്. ഓക്കെ, അപ്പോൾ ശരിയാണ്. നോക്കൂ, ഈ പിന്നെ പതിമൂന്നിനോട് ഇരുപത്തൊന്ന് കൂട്ടിയാലല്ലേ ഏത് കിട്ടുന്നത്? മുപ്പത്തിനാല് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ സംഖ്യകൾ എന്ന് പറയുന്നത് പതിമൂന്നും 55ഉം ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. -2^4 ഇൻറ്റു 3/2 ഓൾ റേസ് ടു 4 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ മൈനസിന് മുകളിൽ പിന്നെ ഇരട്ട സംഖ്യകൾ വന്നാൽ ആ മൈനസ് പോകും. മൈനസിന് മുകളിൽ, മൈനസിൻ്റെ മുകളിൽ ഇരട്ട സംഖ്യ വന്നാൽ ആ മൈനസ് പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? -2^4 നമുക്ക് 2^4 എന്ന് എഴുതാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്രാക്കറ്റിന് മുകളിൽ പവർ വന്നാൽ ഈ പവർ അല്ലെങ്കിൽ ഈ കൃത്യംഗം ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള ഓരോന്നിനും ബാധകമാണ് എന്ന് പറഞ്ഞാൽ ഈ 3നും ഈ 4 ബാധകമാണ്, 2നും ഈ 4 ബാധകമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3^4 / 2^4 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഈ 2^4 ഈ 2^4 നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അല്ലേ. ഈ 2^4 / 2^4 കട്ട് ചെയ്താൽ നമുക്ക് എത്ര ആൻസർ കിട്ടും? 3^4 എന്ന് കിട്ടും. ഓപ്ഷനിൽ 3^4 ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 45 സംഖ്യകളുടെ ശരാശരി 150 ആണ്. 46 എന്ന സംഖ്യ 91 എന്ന് തെറ്റായി എഴുതിയതായി പിന്നീട് കണ്ടെത്തി എങ്കിൽ ശരിയായ ശരാശരി എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ 46 എന്ന സംഖ്യ 91 എന്ന് തെറ്റായിട്ട് എഴുതി അല്ലേ. അപ്പോൾ എത്ര കൂട്ടി എഴുതി? ഈ 91ൽ നിന്ന് 46 കുറച്ചാൽ നമുക്ക് 45 എന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ 45 എന്ന നമ്പർ അല്ലേ, 45 കൂടുതലായിട്ട് രേഖപ്പെടുത്തിയപ്പോഴാണ് ആവറേജ് 150 കിട്ടി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ആ സംഖ്യകളുടെ തുക കണ്ടിട്ട് അതിൽ നിന്ന് 45 കുറച്ചിട്ട് രണ്ടാമത് ശരാശരി കാണണം. ഓക്കെ, അപ്പോൾ ആ തുക എങ്ങനെ കാണാം? ഇവിടെ എണ്ണം 45 ആണ്, ശരാശരി 150 ആണ്. അപ്പോൾ സംഖ്യകളുടെ തുക കാണാൻ എണ്ണം ഇൻറ്റു ശരാശരി ചെയ്ത സംഖ്യയുടെ തുക കിട്ടും അല്ലേ. അപ്പോൾ 45ഉം 150ഉം ഗുണിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എണ്ണവും ശരാശരിയും ഗുണിച്ചു കഴിഞ്ഞാൽ ആ ടോട്ടൽ സംഖ്യയുടെ തുക കിട്ടും അല്ലേ. അതിൽ എത്രയാണ് അധികമായി രേഖപ്പെടുത്തിയത്? 45 അല്ലേ. 46 എന്ന സംഖ്യയ്ക്ക് പകരം 91, അതായത് 45 കൂടുതലായിട്ടാണ് കൂട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആ കൂടുതലായിട്ട് എഴുതിയ 45 ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ശരാശരി കാണാം. ഓക്കെ, ശരാശരി കാണാൻ ആകെ തുകയെ, ഈ ടോട്ടൽ തുകയെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? എണ്ണം കൊണ്ട്. ഇവിടെ എണ്ണം എന്ന് പറയുന്നത് എത്രയുണ്ട്? 45 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും 45 × 150 അല്ലേ. ഓക്കെ, 45 × 150, 5 × 25 = 2, 5 × 4 = 20, 22 × 5 = 4. അപ്പോൾ എത്ര കിട്ടും? 5, 7, 6. 6750 എന്ന് കിട്ടും. -45/45. ഓക്കെ, 6750 നിന്ന് 45 കുറച്ചാൽ നമുക്ക് 6705 എന്ന് കിട്ടും. ഇനി 6705 45 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. 45 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഓക്കെ, 6705 നമുക്ക് 45 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 149 എന്ന ആൻസർ കിട്ടും അല്ലേ. ആൻസർ 149 കിട്ടും. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് ഉത്തരം. 149 എന്നാണ് ഉത്തരം കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3, 5, 7, 9 എക്സെട്ര എന്ന സമാന്തര പ്രോഗ്രഷൻ്റെ 24ാം പദം എത്ര? ഓക്കെ, 24ാം പദം കാണാനുള്ള ഇക്വേഷനാണ് a+23d എന്ന് പറയുന്നത്. ഓക്കെ, എ എന്ന് പറയുന്നാൽ ഫസ്റ്റ് ടേം, അതായത് 3. ഓക്കെ, ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്, അതായത് 3നോട് എത്രയാണ് എത്ര കൂട്ടിയപ്പോഴാണ് 5 കിട്ടിയത്? 2. അപ്പോൾ ഇവിടെ ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് 2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വാല്യൂ കൊടുക്കാം. എ എന്ന് പറയുന്നത് 3 ആണ്, +23×d എന്ന് പറയുന്നത് 2. ഓക്കെ, ഈ സിക്കറ്റ് 3 + 23 രണ്ടും കൂടി കഴിഞ്ഞാൽ 46 എന്ന് കിട്ടും. 46 3 കൂട്ടി കഴിഞ്ഞാൽ 49. ആൻസർ 49, ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. കൃഷ്ണൻ്റെ സഹോദരിയാണ് ഗൗരി, പിങ്കിയുടെ ചെറുമകനാണ് കൃഷ്ണൻ, സിമിയുടെ അമ്മയാണ് പിങ്കി, രാമൻ്റെ ഭാര്യയാണ് പിങ്കി. പിങ്കി ഗൗരിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? പിങ്കി ഗൗരിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിങ്കി ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ. പിങ്കി ഗൗരിയുടെ ആരാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കൃഷ്ണൻ്റെ സഹോദരിയാണ് ഗൗരി അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം കൃഷ്ണൻ്റെ സഹോദരിയാണ് ആര്? ഗൗരി. കൃഷ്ണൻ്റെ സഹോദരിയാണ് ഗൗരി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നു പിങ്കിയുടെ ചെറുമകനാണ് കൃഷ്ണൻ. പിങ്കിയുടെ ചെറുമകനാണ് കൃഷ്ണൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് പിങ്കിയുടെ ചെറുമകനാണ് കൃഷ്ണൻ എന്ന് പറയുന്നത് പിങ്കിയുടെ
മകൻ്റെ മകനോ അല്ലെങ്കിൽ മകളുടെ മകനോ ആണ് എന്നാണ് അർത്ഥം. ചെറുമകൻ എന്ന് പറഞ്ഞാൽ മകൻ്റെ മകൻ അല്ലെങ്കിൽ മകളുടെ മകൻ എന്നാണ്. ഓക്കെ, അപ്പോൾ പിങ്കി ഇവിടെ ചെറുമകനാണ് അല്ലേ. സെക്കൻഡ് പിന്നെന്താണ് അടുത്ത തലമുറയാണ്, സെക്കൻഡ് ജനറേഷനാണ് ഇവിടെ ചെറുമകനായിട്ട് വരുന്നത്. ഓക്കെ, പിങ്കിയുടെ ഒരു ജനറേഷൻ ഇവിടെ വരും, അടുത്ത ജനറേഷനാണ് ഇവിടെ കൃഷ്ണൻ വരുന്നത്. ചെറുമകൻ എന്ന് പറയുന്നത് സെക്കൻഡ് ജനറേഷൻ, ഇങ്ങോട്ട് താഴോട്ട് വരും കേട്ടോ, ഇങ്ങോട്ട് താഴോട്ടുള്ള ജനറേഷൻ വരും. ഓക്കെ, ഇനി പറയുന്നു സിമിയുടെ അമ്മ അല്ലേ. സിമിയുടെ അമ്മയാണ് പിങ്കി. ഓക്കെ, അപ്പോൾ ഇവിടെ സിമി ആയിരിക്കും. സിമിയുടെ അമ്മയാണ് പിങ്കി. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇവിടെ സിമിയുണ്ട് സിമിയുടെ അമ്മയാണ് പിങ്കി എന്ന് പറയാം. ഓക്കെ ഓക്കെ, ഇനി പിന്നെന്തു പറഞ്ഞിരിക്കുന്നു, സിമിയുടെ അമ്മയാണ് പിങ്കി. രാമൻ്റെ ഭാര്യയാണ് സിമി. ഓക്കെ, രാമൻ്റെ ഭാര്യയാണ് അല്ലേ. രാമൻ്റെ ഭാര്യയാണ് സിമി. ഓക്കെ, രാമൻ്റെ ഭാര്യയാണ് സിമി. ഓക്കെ, അപ്പോൾ പിങ്കിയുടെ മകളാണ് സിമി, അപ്പോൾ സിമിയുടെ മകനാണ് കൃഷ്ണൻ എന്ന് നമുക്ക് ഇങ്ങനൊരു പിന്നൊരു ബന്ധം നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. ഓക്കെ, രാമൻ്റെ ഭാര്യയാണ് സിമി. അങ്ങനെയാണെങ്കിൽ പിങ്കി ഗൗരിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, പിങ്കി ഗൗരിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, പിങ്കിയുടെ മകളാണ് സിമി, സിമിയുടെ മക്കളാണ് കൃഷ്ണനും ഗൗരിയും. കാരണം കൃഷ്ണൻ്റെ സഹോദരിയല്ലേ ഗൗരി എന്ന് പറഞ്ഞാൽ ഇവർ ഈ രണ്ട് മക്കളും സിമിയുടെയും രാമൻ്റെയും മക്കളാണ്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി പറയാം, പിങ്കിയുടെ മകളാണ് സിമി, സിമിയുടെ മക്കളാണ് കൃഷ്ണനും ഗൗരിയും. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പിങ്കി ഗൗരിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. പിങ്കി എന്ന് പറയുന്നത് ഗൗരിയുടെ അമ്മയുടെ അമ്മയാണ് അല്ലേ. അമ്മയുടെ അമ്മ എന്ന് പറയുമ്പോൾ അമ്മൂമ്മ അല്ലെങ്കിൽ മുത്തശ്ശി എന്ന് പറയാം. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ എ എന്നതാണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, മഹേശ്വർ കിഴക്കോട്ട് 5 മീറ്ററും അവിടെ നിന്ന് 4 മീറ്ററും പടിഞ്ഞാറോട്ട് നടന്നു, പിന്നീട് 5 മീറ്റർ വടക്കോട്ട് നീങ്ങി ഇടത്തോട്ട് തിരിഞ്ഞ് 1 മീറ്റർ നടന്നു. പ്രാരംഭ പോയിൻറ്റിൽ നിന്ന് അവർ പിന്നിട്ട ദൂരം എത്രയാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഡയറക്ഷൻ, നമുക്ക് എല്ലാവർക്കും അറിയാം മുകളിലാണ് എന്തെന്ന് പറയുന്നത് വടക്ക് അല്ലേ. ഇവിടെയാണ് വടക്ക്. താഴെയാണ് എന്തെന്ന് പറയുന്നത് തെക്ക് എന്ന് പറയുന്നത്. ഇവിടെയാണ് കിഴക്ക്, ഇവിടെ കിഴക്ക്. ഇവിടെയാണ് ഏത് പടിഞ്ഞാറ് അല്ലേ, പടിഞ്ഞാറ് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മഹേശ്വർ കിഴക്കോട്ട് 5 മീറ്റർ. ഓക്കെ, അപ്പോൾ മഹേശ്വർ ഇവിടെയാണ് നിൽക്കുന്നത് എന്ന് സങ്കല്പിക്കുക, എന്നിട്ട് കിഴക്കോട്ട് 5 മീറ്റർ നടന്നു. കിഴക്കോട്ട് 5 മീറ്റർ നടന്നു. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് 4 മീറ്റർ പടിഞ്ഞാറോട്ട്. അപ്പോൾ കിഴക്കോട്ട് ഈ ഡയറക്ഷനാണ്. അത് കഴിഞ്ഞ് പടിഞ്ഞാറോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട്, ഇതല്ലേ പടിഞ്ഞാറോട്. അപ്പോൾ ഇങ്ങോട്ട് തന്നെ വന്നു നടത്തും അല്ലേ. അവിടെ നിന്ന് 4 മീറ്റർ പടിഞ്ഞാറോട്ട് വന്നു. ഇവിടെ നിന്ന് 4 മീറ്റർ ഇങ്ങോട്ട് പടിഞ്ഞാറോട്ട് ഇങ്ങോട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഇതാണ്, ഇത് 4 മീറ്റർ കേട്ടോ, ഇത് 4 മീറ്ററും, അപ്പോൾ ഇത് 1 മീറ്റർ ഉണ്ടായിരിക്കും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, 4 മീറ്റർ പടിഞ്ഞാറോട്ട് നടന്നു. പിന്നീട് 5 മീറ്റർ വടക്കോട്ട് നീങ്ങി. വടക്കോട്ട് പറയുമ്പോൾ മുകളിലോട്ട് 5 മീറ്റർ. ഇപ്പോൾ ഇവിടുന്ന് മുകളിലോട്ട് 5 മീറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് മുകളിലോട്ട് 5 മീറ്റർ നടന്നു കേട്ടോ. ഓക്കെ, 5 മീറ്റർ മുകളിലോട്ട് വടക്കോട്ട് നടന്നു. ഓക്കെ, പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്, എന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ്. ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ ഈ ആൻറ്റി ക്ലോക്ക് വൈസ് എന്താണ് എതിർ ഘടികാര ദിശ. ഈ ഡയറക്ഷനാണ് ഇടതുവശം, ഈ ക്ലോക്ക് തിരിയുന്ന ഈ ഡയറക്ഷനാണ് വലതുവശം എന്ന് പറയുന്നത്. അപ്പോൾ ഇടത്തോട്ടാണ് തിരിഞ്ഞത്. ഇടത്തോട്ട് തിരിഞ്ഞ് 1 മീറ്റർ നടന്നു. ഓക്കെ, ഇടത്തോട്ട് തിരിഞ്ഞ് 1 മീറ്റർ നടന്നു. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന പ്രാരംഭ പോയിൻറ്റിൽ നിന്ന് അവർ പിന്നിട്ട ദൂരം എത്രയാണ്. അപ്പോൾ ഇതാണ് പ്രാരംഭ പോയിൻ്റ് അല്ലേ. ഓക്കെ, ഇത് ഇങ്ങോട്ട് 1 മീറ്റർ ആണല്ലോ, ഇവിടെ 1 മീറ്ററാണ്, ഇതും 1 മീറ്ററാണ്. ഓക്കെ, അപ്പോൾ പ്രാരംഭ പോയിൻറ്റിൽ നിന്ന് പിന്നിട്ട് ദൂരം എന്നാൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5 മീറ്റർ. അപ്പോൾ പ്രാരംഭ പോയിൻറ്റിൽ നിന്നും അവർ പിന്നിട്ട ദൂരം എന്ന് പറയുന്നത് 5 മീറ്റർ. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ എ 5 മീറ്റർ എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കിഴിവ് സ്കീമിൽ അടയാളപ്പെടുത്തിയ വിലയായ 4,800 രൂപയ്ക്ക് 35% കിഴിവുണ്ട്. എന്നാൽ വിൽപ്പന അന്തിമമായി 2,184 രൂപയ്ക്കാണ് നടന്നത്. ഉപഭോക്താവിന് എന്ത് അധികം കിഴിവ് ലഭിച്ചു? അപ്പോൾ ഈ ചോദ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓൾറെഡി ഈ 4,800 രൂപ 35% കിഴിവാണ് കൊടുക്കുന്നത്. അദ്ദേഹത്തിന് വീണ്ടും കിഴിവ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും കിഴിവ് കിട്ടി, ആ എമൗണ്ട് 2,184 ആയി. അപ്പോൾ രണ്ടാമത് നൽകിയ കിഴിവ് എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം, അതായത് 4,800
മുപ്പത്തഞ്ച് ശതമാനം കിഴിവ് എന്ന് പറഞ്ഞാൽ 4800 65% കാണണം അല്ലേ. അപ്പം 4800 65% കിഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോറി, 4800 35% കിഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4800 65% അല്ലേ. അപ്പം 4000, ഇപ്പം ഈ മുകളിലുള്ള 2 0 താഴെയുള്ള 2 0 വെട്ടിയാൽ നമുക്ക് 48 × 65 നമുക്ക് എത്ര കിട്ടും? 3120 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. യെസ്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് 4800 രൂപയുടെ 35% കിഴിവിലാണ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ ഈ 4800 രൂപയുടെ സാധനം 3120 രൂപക്കാണ് കൊടുത്തിരിക്കുന്നത്. വീണ്ടും കിഴിവ് കൊടുത്ത് അദ്ദേഹത്തിന് 2184 രൂപക്കാണ് കിട്ടിയത്. അപ്പം ഇനി എത്രയാണ് കുറച്ചത് എന്നറിയണമെങ്കിൽ ഈ 3120 നിന്ന് 2184 കുറക്കണം. ഓക്കെ, ഇതിന് ഏത് കുറക്കണം? 2184 കുറച്ച് കഴിഞ്ഞാൽ 936 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് ഇപ്പോൾ ഇദ്ദേഹത്തിന് പിന്നെ കിട്ടിയിരിക്കുന്നത് 936 രൂപയുടെ ഒരു കുറവാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. ആ അധികം കിട്ടിയ കിഴിവാണിത് 936. ഓക്കെ ആണല്ലോ. യെസ്. ഈ 936 എത്ര ശതമാനമാണ് എന്ന് കണ്ടാൽ മതി. അപ്പോൾ ഈ 936 ആണ് കിഴിവ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ 936 ഈ 3120 എത്ര ശതമാനമാണെന്ന് കണ്ടാൽ മതി. അപ്പോൾ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? 936 3120 എത്ര ശതമാനം, ശതമാനത്തിലേക്ക് മാറ്റാം, 100 കൊണ്ട് ഗുണിക്കാം, 0 0 വെട്ടി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഈ 936 × 10 നമുക്ക് ഡിവൈഡ് ബൈ ഏതിനെ, 312 കൊണ്ട് അല്ലേ, 312 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 30 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ആൻസർ 30%, ഓപ്ഷൻ സി എന്നതാണ് ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രൂപ്പിലെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായ നമ്പർ ജോഡി തിരഞ്ഞെടുക്കുക. 72 12 120 74 48 36 96 ഓക്കെ, ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ ചെറിയ നമ്പർ 12, 12 ഗുണിതാണ് 72, 12 മൾട്ടിപ്പിളാണ് 72, അതുപോലെ 12 ഗുണിതാണ് 36, 12 ഗുണിതാണ് 48, അതുപോലെ 12 ഗുണിതാണ് 84, 12 ഗുണിതാണ് 96, 12 ഗുണിതാണ് 120, പക്ഷേ 74 12 ഗുണിതല്ല. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ രണ്ട് സംഖ്യയുടെ എച്ച് സി എഫ് 12 ആണ്, കാരണം 12 ഗുണിതാണല്ലോ 72. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സംഖ്യയുടെ എച്ച് സി എഫ് 12 ആണ്. അപ്പോൾ ഈ 48 36 എന്നീ സംഖ്യയുടെ എച്ച് സി എഫ് എന്ത് തന്നെയാണ്? 12 തന്നെയാണ്. ഓക്കെ, ഇത് രണ്ടും 12 മൾട്ടിപ്പിളാണ്. അപ്പോൾ നോക്കൂ, 96 84, ഇത് രണ്ടും 12 മൾട്ടിപ്പിളാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഇത് രണ്ടും, ഇതിൻ്റെ ഈ രണ്ട് സംഖ്യയുടെയും എച്ച് സി എഫ് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 12. ഓക്കെ, അപ്പോൾ ഇവിടെ 74 മാത്രം 12 ഗുണിതമല്ല, അതുകൊണ്ട് ഇതിൻ്റെ എച്ച് സി എഫ് 12 അല്ല എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് സംഖ്യയുടെ എച്ച് സി എഫ് 12 ആണ്, പക്ഷേ ഈ നമ്പറിൻ്റെ ഈ സംഖ്യയുടെ എച്ച് സി എഫ് എന്തല്ല? 12 അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പിലെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായ നമ്പർ ജോഡി തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതാണ് മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായ ജോഡി. കാരണം നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും ഇതിൻ്റെ എച്ച് സി എഫ് 12 ആണ്, ഈ ജോഡിയുടെ എച്ച് സി എഫ് 12 ആണ്, ഇവയുടെയും എച്ച് സി എഫ് 12 ആണ്, പക്ഷേ ഈ സംഖ്യയുടെ എച്ച് സി എഫ് 12 അല്ല, അതുകൊണ്ട് ഇവയിൽ വേറിട്ട് നിൽക്കുന്ന സംഖ്യ 120 74 എന്നാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ക്രൂഡ് എന്നത് 5 4 2 1 1 8 3 എന്നും ബോസ്റ്റൺ എന്നത് 1 4 1 5 2 0 1 9 1 5 2 എന്നും എഴുതിയിരിക്കുന്നു. ആ ഭാഷയിൽ ഡോക്കറ്റ് എങ്ങനെ എഴുതും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എഴുതാം ക്രൂഡ് അല്ലേ. ഓക്കെ, ക്രൂഡ് ഇതെങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞത്, ഇത് എഴുതിയിരിക്കുന്നത് 5 4 2 1 1 8 3. നമുക്കറിയാം സി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ 3-ാമത്തെ ലെറ്ററാണ്. ഇവിടെ 3 എന്ന ലെറ്റർ നമ്പറുണ്ടോ? ഉണ്ട്. അപ്പോൾ സി എന്ന് പറയുന്നത് 3-ാമത്തെ ലെറ്ററാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്പർ 6 ആണല്ലോ. 6 ഇംഗ്ലീഷ് ആൽഫബറ്റിലെ 18-ാമത്തെ ലെറ്റർ. ഇതിൽ 18 ഉണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഇതിൻ്റെ ഫസ്റ്റ്
ലെറ്ററിൻ്റെ കോഡ് ഇവിടെ ലാസ്റ്റാണ്, ഇതിൻ്റെ സെക്കൻഡ് ലെറ്ററിൻ്റെ കോഡ് ഇവിടെ സെക്കൻഡ് ലാസ്റ്റാണ് എന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഇവിടെ യു നോക്കൂ, യു ഇംഗ്ലീഷ് ആൽഫബറ്റിൽ 21-ാമത്തെ ലെറ്ററാണ്. ഓക്കെ, ഇവിടെ നോക്കൂ 21 അല്ലേ, അപ്പോൾ യു എന്ന് പറയുന്നത് 21-ാമത്തെ ലെറ്ററാണ്. ഓക്കെ, അടുത്ത് നോക്കിയേ ഡി, ഡി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ 4-ാമത്തെ ലെറ്ററാണ്, ഇതാണ് 4 അല്ലേ, അപ്പോൾ ഇ എന്ന് പറയുന്നത് 5-ാമത്തെ ലെറ്റർ. അങ്ങനെയാണോ മറ്റൊന്നും കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത ഏതാണ്? ബോസ്റ്റൺ, അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത് നോക്കൂ. ബോസ്റ്റൺ BOSTON അല്ലേ, അതെങ്ങനെ എഴുതിയിരിക്കുന്നത്? 1415201915152 അങ്ങനെയാണോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ബി എന്ന് പറയുമ്പോൾ 2-ാമത്തെ ലെറ്റർ കണ്ടോ, അതിൽ അവസാനത്തെ 2-ാമത്തെ ലെറ്റർ. ഒ എന്ന് പറയണത് 15-ാമത്തെ ലെറ്റർ, ഇവിടെ 15 അല്ലേ. ഓക്കെ, ഒ എന്ന് പറയണത് 15-ാമത്തെ ലെറ്ററാണ്. ഓക്കെ, അപ്പോൾ ആ ഓർഡറിലാണ് വരുന്നത്. എസ് 19-ാമത്തെ ലെറ്റർ, ഇവിടെ 19 വരുന്നുണ്ട്. ടി 20-ാമത്തെ ലെറ്ററാണ്. ഓക്കെ ഓക്കെ ആണല്ലോ. ഒ 15-ാമത്തെ ലെറ്റർ. ഓക്കെ, എന് 14-ാമത്തെ ലെറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡോക്കറ്റ് വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. DOCKET അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് എഴുതാൻ പറ്റും റൈറ്റ് ടു ലെഫ്റ്റ്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് എഴുതാൻ പറ്റും അല്ലേ. ആദ്യം നമുക്ക് ടിയുടെ അല്ലേ, ടി 3-ാമത്തെ ലെറ്ററാണ്, ഇംഗ്ലീഷിലെ 20-ാമത്തെ ലെറ്ററാണ് അല്ലേ. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ 20-ാമത്തെ ലെറ്ററാണ് ടി. അതുപോലെ തന്നെ ഈ 3-ാമത്തെ ലെറ്ററാണ് 5-ാമത്തെ. അപ്പം നമുക്കിവിടെ 5 എഴുതാം അല്ലേ, ഇവിടെ നമുക്ക് 5 എന്നെഴുതാം. ഓക്കെ, ഇനി പറഞ്ഞ് കെ 3-ാമത്തെ ലെറ്ററാണ്. ഇനി നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, 205 തുടങ്ങുന്ന ലെറ്റർ ഓപ്ഷൻ ഏതാ നോക്കിയാൽ മതി. 205 തുടങ്ങുന്ന ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമുള്ളൂ, അതുകൊണ്ട് ഇനി ബാക്കിയൊന്നും കണ്ടെത്തി സമയം കളയേണ്ട ആവശ്യമില്ല. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു സോ മച്ച്.